ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി പി എസ് സി പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കിയിരിക്കേണ്ടത് കേരള ജോഗ്രഫിയിലെ കുറച്ച് മേഖലകളാണ്. വളരെ ബേസായിട്ടുള്ള കുറച്ച് മേഖലകൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. കേരളത്തിലെ കായലുകൾ, തടാകങ്ങൾ, ഇതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, ലാൻഡ് ഓഫ് ലഗൂൺസ്, ലഗൂണുകളുടെ നാട് എന്നും ബാക്ക് വാട്ടേഴ്സ്, കായലുകളുടെ ബാക്ക് വാട്ടേഴ്സിന്റെ ലാൻഡ് ഓഫ് ബാക്ക് വാട്ടേഴ്സ് എന്നും അറിയപ്പെടുന്നത് കേരളമാണ്. നമുക്കറിയാം അല്ലെ, ലാൻഡ് ഓഫ് ലഗൂൺസ് എന്നും ലാൻഡ് ഓഫ് ബാക്ക് വാട്ടേഴ്സ് എന്നും അറിയപ്പെടുന്നത് ഏതാണ്? കേരളമാണ്. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 36. കേരളത്തിലെ കായലുകളുടെ എണ്ണം 36. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളുടെ എണ്ണം എത്രയാണ്? 7. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളുടെ എണ്ണം എത്രയാണ്? 7. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. അതിന്റെ എത്ര വിസ്തീർണം എത്രയാ? 205 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34, ശുദ്ധജല തടാകങ്ങൾ 7. ഏറ്റവും വലിയ കായൽ ഏതാ കേരളത്തിലെ? വേമ്പനാട്ട് കായലാണ്. എത്ര വിസ്തീർണം എത്രയാ? 205 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇത് പ്രീവിയസ് ചോദ്യം കൂടിയാ കേട്ടോ. വിസ്തീർണം 205 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായലും വേമ്പനാട്ട് കായലാണ്. വീരൻപുഴ, വീരൻപുഴ എന്ന് അറിയപ്പെടുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. എന്താണ് വീരൻപുഴ എന്നറിയപ്പെടുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിനെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002. വേമ്പനാട്ട് കായലിനെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്നാണ്? 2002. ജലത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ആ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലില? പുന്നമടക്കായൽ. എവിടെയാണ്? പുന്നമടക്കായൽ, ആലപ്പുഴ. വേമ്പനാട്ട് കായൽ അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് ഏതൊക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലകളിലൂടെ വേമ്പനാട്ട് കായൽ കടന്നു പോകുന്നത്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം. ഇതൊക്കെയാണ് എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലൂടെ വേമ്പനാട്ട് കായൽ ഒഴുകുന്നുണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ, അതേപോലെ വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപാണ് വെല്ലിംഗ്ടൺ. ഏതാണ്? വെല്ലിംഗ്ടൺ കേട്ടോ. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ. അതേപോലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ്, വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ്? പാതിരാമണലാണ്. പാതിരാമണൽ കേട്ടോ, പ്രകൃതിദത്ത ദ്വീപ് ചോദിച്ചതാണ് പാതിരാമണൽ. പാതിരാമണൽ ദ്വീപിൽ കൃഷി ആരംഭിക്കുന്നത് ഏത് ദിവാനായിരുന്നു? വേലുത്തമ്പി ദളവയാണ്. പാതിരാമണൽ ദ്വീപില് കൃഷി ആരംഭിച്ച ദിവാനാരാണ്? വേലുത്തമ്പി ദളവ. കടമക്കുടി, വൈപ്പിൻ, വല്ലാർപാടം, ഈ പറയുന്ന പാതിരാമണൽ, അത് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെല്ലിംഗ്ടൺ. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. കടമക്കുടി, വൈപ്പിൻ, വല്ലാർപാടം, പാതിരാമണൽ, ഈ പറയുന്ന വെല്ലിംഗ്ടൺ എല്ലാം വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ്വീപുകളാട്ടോ. കടമക്കുടി ഐലൻഡ്, വൈപ്പിൻ, ഇതെല്ലാം ഐലൻഡാണ് കേട്ടോ. തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ, ഇതൊക്കെ എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ, ഇതെല്ലാം വേമ്പനാട്ട് കായലിലാണ്. ഇന്ത്യയിൽ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കൊച്ചിൻ തുറമുഖം. ഇന്ത്യയില് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണിത് കൊച്ചിൻ തുറമുഖം. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികളാണ് പമ്പ, അച്ചൻകോവിലാറ, മീനച്ചിലാറ്, മണിമലയാറ്, മൂവാറ്റുപുഴയാറ്. പമ്പ, അച്ചൻകോവിലാറ്, മണിമലയാറ്, മീനച്ചിലാറ്, മൂവാറ്റുപുഴയാറ്, ഇതെല്ലാം പതിക്കുന്ന എവിടെയാ? വേമ്പനാട്ട് കായലിലാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് ഏത്? കൊല്ലം ജില്ലയിലുള്ള അഷ്ടമുടിക്കായൽ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ ഏതാണ്? അഷ്ടമുടിക്കായൽ. അതെവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിലേക്കുള്ള കവാടം എന്ന്, കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? അഷ്ടമുടിക്കായലാണ്, ഓർത്തിരിക്കുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, പനയുടെ ആകൃതിയിൽ അല്ലെങ്കിൽ ടി ഷേപ്പില്, നീരാളിയുടെ ആകൃതിയിൽ ഇങ്ങനെയൊക്കെ കാണപ്പെടുന്ന കായലാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അഷ്ടമുടിക്കായൽ. ഏതൊക്കെ ആകൃതിയ? പനയുടെ ആകൃതിയിൽ, അതാ ടി ഷേപ്പിൽ, നീരാളിയുടെ ആകൃതിയിൽ ഒക്കെ കാണപ്പെടുന്ന കായലാണിത് ഈ പറയുന്ന അഷ്ടമുടിക്കായൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? അഷ്ടമുടിക്കായലിലാണ്. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി എവിടെയാണ്? അഷ്ടമുടിക്കായലാണ്. ഈ അഷ്ടമുടിക്കായലിൽ നടന്ന ഒരു ദുരന്തമാണ് പെരുമൺ ദുരന്തം, പെരുമൺ തീവണ്ടി ദുരന്തം. ഏത് വർഷമാണ്? 1988 ജൂലൈ 8 1988 ജൂലൈ 8 പെരുമൺ ദുരന്തം നടക്കുന്നത്.
അഷ്ടമുടിക്കായല കടലുമായി ചേരുന്ന ഭാഗമാണ് നീണ്ടകര അഴി. ഇതാണ് നീണ്ടകര അഴി കേട്ടോ. അഷ്ടമുടിക്കായൽ കടലുമായി ചേരുന്ന ഭാഗമാണ് നീണ്ടകര അഴി. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് എന്ന് പറഞ്ഞാൽ അഷ്ടമുടിക്കായൽ, സോറി ശാസ്താംകോട്ടക്കായൽ കേട്ടോ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ടക്കായലാണ് കൊല്ലം ജില്ലയിൽ കേട്ടോ. കായലുകളുടെ രാജ്ഞി ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ടക്കായൽ. അതിന്റെ വിസ്തീർണം ഓർത്തിരിക്കുക 3.7 ചതുരശ്ര കിലോമീറ്റർ ആണ്. ശാസ്താംകോട്ടക്കായലിന്റെ വിസ്തീർണം 3.7 ചതുരശ്ര കിലോമീറ്റർ. ഈ ശാസ്താംകോട്ടക്കായലിനെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002 കേട്ടോ. 2002 ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ, എഫ് എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് എന്ന് പറഞ്ഞാൽ ശാസ്താംകോട്ടക്കായൽ കേട്ടോ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണിത് ശാസ്താംകോട്ടക്കായൽ. സമുദ്രനിരപ്പിൽ നിന്നും, അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകം ഏതാ? പൂക്കോട് തടാകം. ഏതാണ്? പൂക്കോട് തടാകം, വയനാട്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകം, വയനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം കേട്ടോ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകമാണ്. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് ഏത്? പൂക്കോട് തടാകമെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ ഓർക്കാനാണ് അഷ്ടമുടിക്കായൽ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002. അഷ്ടമുടിക്കായലിന് വിസ്തീർണം ചോദിച്ചാൽ 61.4 ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. അഷ്ടമുടിക്കായലിന്റെ വിസ്തീർണം 61.4 ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ അല്ലേ? കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കായലാണ് ഉപ്പളക്കായൽ. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കായലാണ് ഉപ്പളക്കായൽ, കാസർഗോഡ്. കഠിനംകുളം കായൽ, അഞ്ചുതെങ്ങ് കായൽ, ആക്കുളം, ഇടവ എന്നീ കായലുകൾ, ആക്കുളം, ഇടവ എന്നീ കായലുകൾ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. വേളിക്കായൽ, കഠിനംകുളം കായൽ, അഞ്ചുതെങ്ങ്, ആക്കുളം, ഇടവ എന്നീ കായലുകൾ എവിടെയാണ്? തിരുവനന്തപുരം ജില്ല. കഠിനംകുളം കായലിനെ വേളിക്കായലും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, കഠിനംകുളം കായലും വേളിക്കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? പാർവതി പുത്തനാറാണ്. അപ്പൊ കഠിനംകുളം കായലിനെയും വേളിക്കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? പാർവതി പുത്തനാറാണ്, ഓർത്തിരിക്കുക. കൈതപ്പുഴ കായൽ ഏത് ജില്ലയിലാണ്? കൈതപ്പുഴ കായൽ ആലപ്പുഴ. ബി എം കായൽ മലപ്പുറം ജില്ലയിലാണ്. ബി എം കായൽ എവിടെയാണ്? മലപ്പുറം ജില്ല. സുൽത്താൻ കനാൽ ഏത് ജില്ലയിലാണ്? കണ്ണൂരാണ്. സുൽത്താൻ കനാൽ എവിടെയാണ്? കണ്ണൂർ. കവ്വായിക്കായൽ എവിടെയാണ്? കണ്ണൂർ ജില്ല. കൈതപ്പുഴ കായൽ ആലപ്പുഴ, ബി എം കായൽ മലപ്പുറം, സുൽത്താൻ കനാൽ കണ്ണൂര്, കവ്വായിക്കായൽ കണ്ണൂര്. ക്ലിയർലി? കർലാട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്. കർലാട് തടാകം എവിടെയാണ്? വയനാട്. മാനാഞ്ചിറ തടാകം എവിടെയാണ്? കോഴിക്കോട്. മാനാഞ്ചിറ തടാകം എവിടെയാണ്? കോഴിക്കോട്. വളപട്ടണം പുഴയെ കവ്വായിക്കായലുമായി ബന്ധിപ്പിക്കുന്നത് സുൽത്താൻ കനാലാണ്. വളപട്ടണം പുഴയെ കവ്വായിക്കായലുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? സുൽത്താൻ കനാൽ. തെറ്റിപ്പോരുത്. വളപട്ടണം പുഴയെ കവ്വായിക്കായലുമായി ബന്ധിപ്പിക്കുന്നത് സുൽത്താൻ കനാല്. അതേപോലെ തന്നെ കല്ലായിപ്പുഴയെ ബേക്കൽ പുഴയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് ഏത്? കനോലി കനാല് കേട്ടോ. കല്ലായിപ്പുഴയെ ബേക്കൽ പുഴയുമായി ബന്ധിപ്പിക്കുന്ന കനാലാണിത്, കനോലി കനാല്. ശ്രദ്ധിക്കുക, ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള ഹൃദയ സരസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട്ടിലെ ചെമ്പ്ര കൊടുമുടിയിലാണ് കേട്ടോ. ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള ഹൃദയ സരസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആ തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വയനാട്ടിലെ ചെമ്പ്ര കൊടുമുടിയിലാണ്. ഷൺമുഖം കനാല് ഏത് ജില്ലയിലാണ്? തൃശ്ശൂരാണ്. ഷൺമുഖം കനാൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂരാണ്. ഷൺമുഖം കനാല് എവിടെയാണ്? തൃശ്ശൂര്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് പൊന്നാനി കനാല് കേട്ടോ. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് പൊന്നാനി കനാല്. പയ്യോളിക്കനാൽ എവിടെയാണ്? ഏത് ജില്ലയിലാണ്? കോഴിക്കോടാണ്. പയ്യോളി കനാല് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്.
കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായലാണ് വേളിക്കായൽ. നമ്മൾ വടക്കേ അറ്റത്തുള്ള കായൽ പറഞ്ഞിരുന്നു, ഏതാണ്? ഉപ്പളക്കായലാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ ചോദിച്ചാൽ വേളിക്കായലാണ്. കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ചോദിച്ചാൽ വെള്ളായണിക്കായലാണ്. കേട്ടോ, മാറിപ്പോരുത്. കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം എവിടെയാണ്? വെള്ളായണിക്കായൽ, തിരുവനന്തപുരത്താണ്. വേമ്പനാട്ടുകായലിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 96 കിലോമീറ്റർ ആണ്. കേട്ടോ, കൊച്ചി കായൽ എന്നറിയപ്പെടുന്നതും വേമ്പനാട്ടുകായലാണ്. അഷ്ടമുടിക്കായലിലെ 8 ചെറിയ ദ്വീപുകളാണ് മൺട്രോ തുരുത്ത്. കേട്ടോ, അപ്പൊ മൺട്രോ തുരുത്ത് ഏത് കായല? അഷ്ടമുടിക്കായല എന്ന് ഓർത്ത് വെച്ചേക്കുക. മൺട്രോ തുരുത്ത് ഒരു ദ്വീപാണ്. അഷ്ടമുടിക്കായലിലെ 8 ചെറിയ ദ്വീപുകളാണ് മൺട്രോ തുരുത്ത്. കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അഷ്ടമുടിക്കായലിലാണെന്ന് ഓർക്കുക. കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അഷ്ടമുടിക്കായലിലാണ്. മാനാഞ്ചിറ തടാകം നിർമ്മിച്ചത്, മാനാഞ്ചിറ തടാകം എവിടെയാണ്? കോഴിക്കോടാണ് നിർമ്മിച്ചത്. ആരാണ്? മാനവിക്രമൻ സാമൂതിരി. ആരാണ്? മാനവിക്രമൻ സാമൂതിരി. മൂരിയാട് തടാകം എവിടെയാണ്? മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. കേട്ടോ, മൂരിയാട് തടാകം എവിടെയാണ്? തൃശ്ശൂരാണ്.